തിങ്കളാഴ്ച നെടുങ്കണ്ടത്ത് നടക്കുന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി എം മണി എംഎൽഎ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 5 ന് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂൾ ഗ്രൗണ്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് നടക്കുന്നത്. നെടുങ്കണ്ടത്ത് നടക്കുന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉടുമ്പൻചോല എംഎൽഎ എം എം മണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5 ന് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് നടക്കുന്നത്. അന്നത്തെ പരിപാടി പിറ്റേ ദിവസം 11-ാം തീയതി രാവിലെ പണ്ടിപ്പിക്കാറുണ്ടാവും. മണ്ഡലാടിസ്ഥാനത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മിനിമം 25,000-ത്തിൽ കുറയാത്ത ആളുകൾ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നൊരുക്കങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും മുന്നണിയിലെ ഘടകകക്ഷികളിലും നടത്തിയിട്ടുണ്ട്. ഇതിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 25,000-ത്തോളം പേരെയാണ് സദസ്സിൽ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും പരിപാടി വീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ പൂർണ്ണമായും പന്തൽ നിർമ്മിച്ചു. പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിനും പരാതികൾക്ക് പരിഹാരം കാണുന്നതിനുമായാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിക്ക് മുമ്പും ശേഷവും പൊതുജനങ്ങൾക്ക് പരാതി നൽകാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് പ്രത്യേക കൗണ്ടർ ഉണ്ടാകും. മുഴുവൻ പരാതികളും സ്വീകരിച്ചതിന് ശേഷമേ കൗണ്ടറിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കൂ. സദസ്സിന് മുന്നോടിയായി ഉച്ചയ്ക്ക് 2 മുതൽ 15 സാരംഗിന്റെ ഗാനമേള ആരംഭിക്കും. തിങ്കളാഴ്ച രാവിലെ 11:30 മുതൽ നെടുങ്കണ്ടം ടൗണിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ എ മനോജ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ്, തഹസിൽദാർ എ വി ജോസ്, സംഘാടക സമിതി ഭാരവാഹികളായ കെ എസ് മോഹനൻ, പി എൻ വിജയൻ, ജോസ് പാലത്തിനാൽ, ബേബിച്ചൻ ചിന്താർമണി, സിബി മൂലേപ്പറമ്പിൽ വി സി അനിൽ, സനൽകുമാർ, എൻ കെ ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.